സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് കണക്കുകൾ വരികയാണ്. ഇന്ന് 33,538 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 1,02,778 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് 33,538 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ എറണാകുളത്താണ്. 5,577 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 3,912 പേർക്കും കോട്ടയത്ത് 3,569 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി എസ് എസ് ശരണുണ്ട്. കൊച്ചിയിൽ നിന്ന് സിജോ വി ജോണുമുണ്ട്. ആദ്യം ശരണിലേക്ക് പോകാം. അതിനു മുൻപ് ഇന്ന് 22 മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിശോധന വലുതായി കുറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കണക്കുകളിൽ ആശ്വാസകരമായ സാഹചര്യം ഇന്നത്തെ സംബന്ധിച്ചുണ്ട്. അത് 40,000-ൽ താഴെ എത്തി 33,538 പേർ എന്ന നിലയിൽ എത്തിയത് ആശ്വാസകരമാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും മാറ്റമുണ്ട് എന്നതും ആശ്വാസം നൽകുന്നതാണ്. എസ് എസ് ശരണുണ്ട്. ശരൺ, പൊതുവെ കണക്കുകൾ കുറഞ്ഞു വരുന്ന ട്രെൻഡ് തന്നെയാണ്. ഇന്ന് 33,538 പേർക്ക് എന്ന നിലയിൽ എത്തിയിരിക്കുന്നു. നേരത്തെ അസസ് ചെയ്തതാണ് കോവിഡ് കുറയുന്നു സംസ്ഥാനത്ത് എന്നത്. അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള കണക്കാണോ ഇന്ന് വന്നിട്ടുള്ളത്? അതായത് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നത് സംസ്ഥാനത്ത് രോഗവ്യാപനം കുറയുകയാണ്. ഇത് ഘട്ടമായി കുറഞ്ഞ് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അത് പരമാവധി കുറയുമെന്നുള്ളതാണ്. ഇത് ശരിവെക്കുന്ന കണക്കുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്ന് 33,538 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,02,778 സാമ്പിളുകളാണ് പരിശോധിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ 33,538 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ 38,000-ൽ അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ഇടത്താണ് ഇപ്പോൾ 33,000-ലേക്ക് അത് ചുരുങ്ങിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം TPR ആണ്. ഇന്നലെ TPR 32.1 ആണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇന്ന് ഒരു നേരിയ വർദ്ധനവ് TPR ഉണ്ടായിട്ടുണ്ട്. അത് 32.6 ആയി വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം ഈ കണക്കുകൾ ജില്ല തിരിച്ചുള്ള കണക്കുകളിലേക്ക് പോയാൽ എറണാകുളമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എറണാകുളത്ത് 5,577, തിരുവനന്തപുരത്ത് 3,912, കോട്ടയത്ത് 3,569, കൊല്ലത്ത് 3,321, തൃശ്ശൂര് 2,729, കോഴിക്കോട് 2,471 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുന്ന രോഗികളുടെ എണ്ണം അത് അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അതിന്റെ ശതമാന കണക്ക് അങ്ങനെ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3% മൊത്തത്തിലുള്ള ആക്ടീവ് കേസുകളിൽ 3% ആളുകളാണ് ഈ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 22 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മുൻ ദിവസങ്ങളിൽ മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചത് കൊണ്ടുള്ള 225 മരണങ്ങളും സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 197 മരണങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ച 147 പേർ സംസ്ഥാനത്ത് പുറത്തുനിന്ന് വന്നവരാണ്. 240 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. ശരി, എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്. സിജോ വി ജോൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എറണാകുളത്താണ് ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 5,577 പേർക്ക് അവിടെ രോഗം സ്ഥിരീകരിച്ചു. സിജോ, ഇന്നും കൂടുതൽ രോഗികൾ എറണാകുളത്താണ് എങ്കിൽ പോലും കണക്കുകളിൽ വലിയ കുറവുണ്ട്. അത് ആശ്വാസകരമായ സാഹചര്യമാണോ? ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, എത്ര ടെസ്റ്റ് നടന്നു എന്നതറിഞ്ഞാലാണ് മനസ്സിലാവുക. അത് നമുക്ക് ലഭ്യമായണോ? എന്താണ് പൊതുവെ ജില്ലയിലെ സാഹചര്യം, ജില്ലാ അധികൃതർ നൽകുന്ന വിവരം? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ലയിലാണ് ഇന്ന് കോവിഡ് കേസുകളുടെ എണ്ണം കൂടുതലെങ്കിൽ പോലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കേസുകളുടെ എണ്ണം ടോട്ടൽ കണക്കെടുക്കുമ്പോൾ കുറഞ്ഞു വരുന്നതായി അറിയാൻ പറ്റും. കാരണം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ 11,000-ന് മുകളിൽ കയറിയ കണക്കുകളാണ് ഇപ്പോൾ 5,577 എത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ചനേക്കാൾ നേർ പകുതി എന്ന നിലയിലേക്ക് ഇപ്പോൾ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ 7,100 കണക്കായിരുന്നെങ്കിൽ ഇന്നലെ 6,398 രോഗികളുണ്ടായിരുന്നു. അതിനേക്കാൾ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്, 5,500 എത്തുന്ന ഒരു കണക്കാണ്. മാത്രമല്ല ഈ രോഗമുക്തി നേടിയ ആളുകളുടെ എണ്ണം ഇന്ന് കൂടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ അത് 2,676 പേരാണ് നെഗറ്റീവ് ആയിരുന്നത്. ഇന്നത് 9,135 പേരിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രോഗികളുടെ എണ്ണം 60,000 മുകളിലുള്ള ആളുകളുടെ എണ്ണം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് നെഗറ്റീവ് ആയ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആകെ രോഗികളുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. കൂടുതൽ ക്രമീകരണങ്ങൾ തദ്ദേശ സേവന സ്ഥാപനങ്ങൾ വഴി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരുന്നത്
17 ഡൊമിസിലറി കെയർ സെന്ററുകൾ ആരംഭിക്കാനാണ്. ഇന്നലെ അതിൽ ഏതാനും ചില സെന്ററുകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അത് നഗരസഭകളിലും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലുമാണ് ഇത്തരം സെന്ററുകളുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് കൂടുതൽ വിപുലമാക്കാൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രോഗികൾ ഇങ്ങനെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.